അപ്പോൾ നമുക്ക് എല്ലാവർക്കും എന്താണ് എക്സാം ടൈം ആവുമ്പോൾ എക്സാമിന് എങ്ങനെ വേണ്ടി പഠിക്കണം, എന്തൊക്കെ ടിപ്സ് ഫോളോ ചെയ്യണം, എക്സാമിന് ഫുൾ മാർക്ക് വാങ്ങാനായിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം അറിയാം അല്ലേ. പക്ഷേ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, എക്സാമിന് മുന്നേ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതിനെക്കുറിച്ച് പലർക്കും വലിയ ധാരണയില്ല. അപ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളടുത്ത് സംസാരിക്കാനാണ് മിസ് എന്ന് വന്നിട്ടുള്ളത്. എക്സാംസിന് മുന്നേ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, കാരണം ആ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ എക്സാമിൻ്റെ പെർഫോമൻസിനെ ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പേരിൽ മാർക്ക് കുറഞ്ഞു പോകാനായിട്ടോ അതിൻ്റെ പേരിൽ നിങ്ങൾ ഓവർ ടെൻഷൻ അടിക്കാനോ പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡോണ്ട് ഡു ദീസ് തിങ്സ് ബിഫോർ ആൻ എക്സാം എന്നുള്ളതാണ്. എക്സാമിന് മുന്നേ നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെയും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ എക്സാമിനെ മുഴുവനായിട്ട് ബാധിക്കും. അതുകൊണ്ട് അത് നല്ലപോലെ ശ്രദ്ധിക്കുക, നമ്മൾ ഒരിക്കലും അത് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് എന്താണ്, അവോയ്ഡ് യൂസിങ് സോഷ്യൽ മീഡിയാസ് അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സോഷ്യൽ മീഡിയാസ് അല്ലേ. നമ്മൾ എല്ലാവരും എന്താണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ലോകത്താണ് ജീവിക്കുന്നത്. നമ്മൾ പഠിക്കുന്നതായിക്കോട്ടെ, നമ്മൾ കാണുന്ന വീഡിയോസ് എല്ലാം നമ്മൾ എവിടെയാണ്, മൊബൈൽ ഫോൺസിലും ലാപ്ടോപ്പും ഒക്കെ യൂസ് ചെയ്ത് പഠിക്കുന്നവരാണ്. പഠിക്കാൻ വേണ്ടി സോഷ്യൽ മീഡിയാസ് ഉപയോഗിക്കുന്നവരുണ്ട്. പക്ഷേ എക്സാം ടൈംസിൽ നിങ്ങൾ മാക്സിമം സോഷ്യൽ മീഡിയാസ് എല്ലാം അവോയ്ഡ് ചെയ്യുക തന്നെ വേണം. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ പാരൻസിൻ്റെ ഫോൺ നോക്കുന്ന മക്കളാണെന്നുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഫോണൊക്കെ ഒന്ന് മാറ്റി വയ്ക്കണം. എക്സാം ടൈം ആകുമ്പോൾ ആ ഒരു 1 to 2-3 weeks എന്ത് ചെയ്യണം, നിങ്ങൾ ഈ സോഷ്യൽ മീഡിയാസിൻ്റെ എല്ലാ അഡിക്ഷനും നിങ്ങൾ മാറ്റി വെച്ചേ പറ്റുള്ളൂ. കാരണം അത് നിർബന്ധമാണ്. ചിലപ്പോൾ നമ്മൾ പറയും എന്താണ്, നമ്മൾ പഠിക്കാനുള്ള കാര്യമാണ് നമ്മൾ ഫോണിൽ നോക്കുന്നതെന്നൊക്കെ പറയും. പക്ഷേ എന്തുണ്ടാവും, ആ ടിങ് എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടിഫിക്കേഷൻ ആ സമയത്ത് വന്നാൽ കഴിഞ്ഞു. അത് നമ്മളെ ഒരുപാട് സമയം നമ്മളെ എന്താണ് പിന്നെ ടൈം വേസ്റ്റിംഗ് ആണ്. നമ്മൾ ആ നോട്ടിഫിക്കേഷൻ എന്താണെന്ന് പോയി നോക്കും, അത് എന്തിനാണ് വന്നിട്ടുള്ളത്, ആരുടെ മെസ്സേജാണ്, അപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീഡിയോ അപ്ലോഡ് ആയിട്ടുള്ളതാണെങ്കിൽ അത് എന്ത് വീഡിയോ ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഫുൾ അതിലേക്ക് മൈൻഡ് പോവും. ഓക്കെ, അത് നിങ്ങൾ എത്ര പോയില്ല പറഞ്ഞാലും മക്കളെ അതങ്ങനെ പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് സോഷ്യൽ മീഡിയാസ് മാക്സിമം എക്സാം ടൈമിൽ മാറ്റി നിർത്തുക. നിങ്ങൾ എന്ത് ചെയ്യുക, ഫോൺസൊക്കെ തൊടില്ല നിങ്ങൾ ആ ഒരു സമയത്ത്. എക്സാം ടൈമിൽ ആ ഒരു 1 month നിങ്ങൾ ഫോൺ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ മാക്സിമം അഡിക്ഷൻ ഒഴിവാക്കുക. കാരണം നമ്മൾ അങ്ങനെ സോഷ്യൽ മീഡിയാസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ ഒരുപാട് ടൈം വേസ്റ്റിംഗ് ആണ്, ഒത്തിരി ടൈം അതിന് പോകും. മാത്രമല്ല നമ്മൾ ഭയങ്കര ലേസിനെസ്, ഭയങ്കര ഒരു അലസത നമ്മളിൽ ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ സോഷ്യൽ മീഡിയാസ് എല്ലാം തന്നെ ഒഴിവാക്കുക എക്സാം ടൈംസിൽ പ്രത്യേകിച്ചും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, നമ്മുടെ പ്രിപ്പറേഷൻസിനെ വേറൊരാളുടെ പ്രിപ്പറേഷൻസുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാനായിട്ട് പാടില്ല. അതായത് നമ്മുടെ ഫ്രണ്ട്സ് പഠിക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു സ്ട്രാറ്റജി ആയിരിക്കില്ല നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലേ. ചില ഫ്രണ്ട്സ് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, ആ ആദ്യമേ ചിലപ്പോൾ 2 months മുന്നേ എക്സാമിന് 2 months മുന്നേ പ്രിപ്പറേഷൻ തുടങ്ങിയവരുണ്ടാവാം. മക്കൾ ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അത്രയും നേരത്തെ തുടങ്ങാൻ പറ്റിയിട്ടുണ്ടാവില്ല, ജസ്റ്റ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉണ്ടാവുള്ളൂ. 2 months മുന്നേ തുടങ്ങിയ ആൾക്കാരെ വെച്ച് നിങ്ങളെ കമ്പയർ ചെയ്ത് നിങ്ങൾ എന്താണ് നെഗറ്റീവ് ഫീലിംഗ് അടിക്കാനായിട്ട് പാടില്ല. ഇതേപോലെ ഇങ്ങനെ വിഷമിച്ച് ഇരിക്കാനായിട്ട് പാടില്ല. അപ്പോൾ നിങ്ങൾ എന്താണ് ഒരിക്കലും നിങ്ങളുടെ പ്രിപ്പറേഷൻസിനെ വേറൊരാളുടെ പ്രിപ്പറേഷൻസായിട്ട് കമ്പയർ ചെയ്ത് നമുക്ക് തന്നെ എന്താണ് അയ്യോ ഞാനൊന്നും പഠിച്ചിട്ടില്ല, അയ്യോ അവൾ അത്ര പഠിച്ചു അല്ലെങ്കിൽ അവൻ അത്ര പഠിച്ചു കഴിഞ്ഞു, അയ്യോ എന്നെ കൊണ്ട് ഇനി ഒന്നും നടക്കില്ല, അങ്ങനെ ഒരു നെഗറ്റീവ് ഫീലിംഗിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, നമ്മുടെ പ്രിപ്പറേഷൻസിനെ വേറൊരാളെ പ്രിപ്പറേഷൻസുമായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ എന്താണ്, ഡു നോട്ട് റെഫർ ടു ദാറ്റ് ന്യൂ ബുക്ക് അറ്റ് ദ ലാസ്റ്റ് മിനിറ്റ്. നമ്മൾ എക്സാമിൻ്റെ ടൈമിൽ എല്ലാം പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, എക്സാമിൻ്റെ തലേന്ന് നമ്മളിങ്ങനെ നോക്കിയപ്പോൾ ആ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കൺസെപ്റ്റിനെ കുറിച്ച് വേറൊരു രീതിയിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള കുറച്ചും കൂടി നല്ലൊരു ബുക്ക് നമുക്ക് ആ എക്സാമിൻ്റെ തലേന്ന് കിട്ടി. കുറച്ചും കൂടി ആശയങ്ങളുണ്ട്, കുറച്ചും കൂടി ഐഡിയാസ് ഉണ്ട്, പക്ഷെ നമുക്കത് തലേന്നാണ് കിട്ടി. ആ സമയത്ത് പിന്നെ നമ്മൾ എന്ത് ചെയ്യരുത്, ആ ബുക്ക് ഇരുന്ന് കാണാതെ ഇരുന്ന് പഠിക്കാനായിട്ട് പോകരുത്. കാരണം എക്സാമിൻ്റെ തലേന്ന് നിങ്ങൾ എത്തി അല്ലേ, ജസ്റ്റ് ഫ്യൂ അവേഴ്സേ ഉള്ളൂ എക്സാമിന്. അതിന് മുന്നേ നിങ്ങൾക്ക് എത്ര നല്ല ബുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യരുത്, അത് പഠിക്കാനായിട്ട് പോരുത്. മക്കളെ, ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങൾ ഒരു പുതിയൊരു കാര്യം അല്ലേ, പുതിയ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പോരുത്, പഠിക്കാൻ പോകരുത്. നിങ്ങൾക്ക് അറിയാത്തതായിട്ടുള്ള പുതിയ കാര്യങ്ങൾ നിങ്ങൾ ലാസ്റ്റ് മിനിറ്റിൽ പഠിക്കാനായിട്ട് പോരുത്. അത് നിങ്ങൾക്ക് എക്സാമിന് മുന്നേ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ നല്ല സമയമെടുത്ത് റിലാക്സ് ചെയ്ത് അതിലത്തെ കാര്യങ്ങളെല്ലാം നോക്കി പഠിക്കാം. പക്ഷേ എക്സാമിന് ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങൾ അതേപോലെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ വെറുതെ മൈൻഡ് ടെൻസ്ഡ് ആവും, നമ്മൾ പഠിച്ചത് കൂടി നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ലാസ്റ്റ് മിനിറ്റിൽ പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് എന്ത് ചെയ്യരുത്, ഓടരുത്. അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർ ചിലപ്പോൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങൾ അയ്യോ അത് ഞാൻ പഠിച്ചിട്ടില്ല, അത് ഇങ്ങടുത്ത് ആ ബുക്ക് എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിച്ച് പഠിക്കാനായിട്ട് നോക്കരുത് കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യേണ്ടാത്തൊരു കാര്യമാണ് സ്റ്റോപ്പ് പ്രോക്രാസ്റ്റിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുമില്ല മക്കളെ. നമ്മൾ സാധാരണ പറയുന്ന പോലെ അല്ലേ, നാളെ നാളെ നീളെ നീളെ അല്ലേ, അങ്ങനെയല്ലേ നമ്മൾ പറയാറ്. ഒരു ലെസൺ കാണുന്നു, ഓ ഇന്നത് പഠിക്കാൻ മൂടില്ല, എന്ത് ചെയ്യാം, നമുക്ക് വേറൊരു ദിവസം പഠിക്കാം, മാറ്റി വെച്ചു
അല്ലേ, നാളെയായി, അപ്പോൾ ഇന്ന് വേണ്ട, നാളെ പഠിക്കാം, അങ്ങനെ അങ്ങനെ നാളെ നാളെ നീളെ നീളെ എന്ന് പറഞ്ഞ് അവസാനം എക്സാം ഡേറ്റ് വരുമ്പോഴും നമ്മൾ ഈ കളി തന്നെ അല്ലേ, നാളെ നാളെ നീളെ നീളെ എന്നുള്ള കളി തന്നെയായിരിക്കും. അപ്പം അതുകൊണ്ട് ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യരുത്. എന്ത് ചെയ്യുക, നമ്മളെപ്പോഴും നാളത്തേക്ക് ഒരു വർക്ക് വെക്കരുത്, നൗ അല്ലേ, ടുമാറോയിലേക്ക് ഒന്നും നമ്മൾ വെക്കരുത്, നൗ ഇപ്പോൾ തന്നെ നമ്മൾ ചെയ്യുക. എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ പഠിച്ചു തീർക്കുക, അല്ലാതെ അത് നാളത്തേക്കോ മറ്റന്നാളേക്കോ ഒന്നും നമ്മൾ വെക്കരുത്. കാരണം അങ്ങനെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്യുമ്പോഴും നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് തന്നെ ഇരിക്കുകയുള്ളൂ അല്ലേ. അപ്പം അതുകൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യരുത്, ലാസ്റ്റ് മിനിറ്റിലേക്ക് ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുവന്ന ശീലം അങ്ങ് നിർത്താം. ഒരു കാര്യങ്ങളും നീട്ടി വെക്കരുത്. നമ്മൾക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അതിപ്പോൾ തന്നെ ചെയ്ത് തീർക്കുക കേട്ടോ. ഒരിക്കലും നമ്മൾ അതിനെ ഇങ്ങനെ നീട്ടി വെക്കരുത്. പിന്നെ എന്താണ്, ഡു നോട്ട് കോപ്പി എനി വൺ സ്ട്രാറ്റജി. നമ്മൾ നേരത്തെ പറഞ്ഞു തന്നെ അല്ലേ, നമ്മൾ ചില ഫ്രണ്ട്സിനാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് എന്താണ് രാത്രി ഇരുന്ന് പഠിക്കാനായിട്ട് ഇഷ്ടമുള്ളവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ രാവിലെ ഇരുന്ന് പഠിക്കാനായിട്ട് ഇഷ്ടമുള്ളവർ. അപ്പോൾ അത് ഓരോരുത്തരുടെ ഓരോ സ്ട്രാറ്റജിയാണ്, ഓരോരുത്തർ പഠിക്കാൻ ഉപയോഗിക്കുന്ന ടെക്നിക്സ് വേറെയാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ കൂട്ടുകാർ പഠിക്കുന്ന അതേ സ്ട്രാറ്റജിയിൽ തന്നെ നമ്മൾ പഠിക്കണം, അങ്ങനെ നമ്മൾ വിൻ ചെയ്യണം അങ്ങനെയൊന്നുമില്ല. നമുക്ക് നമ്മുടെ ഒരു സ്ട്രാറ്റജി ഉണ്ടായിരിക്കും പഠിക്കാനായിട്ട്, അതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഒരിക്കലും വേറൊരാളുടെയും മറ്റൊരാളുടെ സ്ട്രാറ്റജി നമ്മൾ കോപ്പി ചെയ്യാൻ പാടില്ല. ആ ഒരു സ്ട്രാറ്റജിയിൽ നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ വെച്ച് നിങ്ങളുടെ സ്ട്രാറ്റജിയിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്താം. പക്ഷെ ഒരിക്കലും വേറൊരാൾ ചെയ്യുന്ന അതേപോലെ നിങ്ങൾ പഠിക്കാനായിട്ട് എന്ത് ചെയ്യരുത്, കോപ്പി ചെയ്ത് അങ്ങനെ പഠിക്കാനായിട്ട് പാടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരിക്കലും സ്ട്രാറ്റജീസ് കോപ്പി ചെയ്യാൻ പാടില്ല. പിന്നെ എക്സാം ടൈംസിൽ ഒരിക്കലും നമ്മൾ എന്താണ് ഓവറായിട്ട് ജങ്ക് ഫുഡ്സ് ഒന്നും കഴിക്കാനായിട്ട് പാടില്ല. നമ്മൾ എപ്പോഴും എന്താണ് മാക്സിമം എന്ത് ചെയ്യുക, ജങ്ക് ഫുഡ്സ് അവോയ്ഡ് ചെയ്യുക. അത് എന്നാണ് അവോയ്ഡ് ചെയ്യാൻ പറയുന്നതെന്ന് വെച്ചാൽ, ജങ്ക് ഫുഡ്സ് ഒക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, പിന്നെ നമുക്ക് ആകെ ഒരു ക്ഷീണമാണ് അല്ലേ, ആകെ ഒരു മടുപ്പ് അല്ലേ, ആകത്തിൽ ഒരു ഒരു എന്താണ് നമ്മൾ പറയുക, ഒരു അലസതയാണ് നമുക്ക്. പിന്നെ ജങ്ക് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉറക്കം വരുന്നു, പഠിക്കാനൊന്നും ഒരു മൂഡില്ല, അങ്ങനെയൊക്കെ ആയി അല്ലേ. നമ്മുടെ മൈൻഡ് ഫുൾ അങ്ങനെ ഒരു ഒരു ലേസി മൈൻഡായിരിക്കും പിന്നെ നമുക്ക്. അതുകൊണ്ട് ഞങ്ങൾ മാക്സിമം എക്സാം ടൈംസിലൊക്കെ എന്ത് ചെയ്യുക, ജങ്ക് ഫുഡ്സ് ഒഴിവാക്കുക. ഒരിക്കലും ജങ്ക് ഫുഡ്സ് നല്ലതല്ല, എക്സാം ടൈം എന്നല്ല, ഒരിക്കലും നമുക്ക് ജങ്ക് ഫുഡ്സ് അധികം കഴിക്കുന്നത് നല്ലതല്ല. എക്സാം ടൈംസിൽ പ്രത്യേകിച്ചും നിങ്ങളത് ഒഴിവാക്കുക. ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സ് കഴിക്കുക, അതായത് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ, വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ കഴിച്ച് അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സ് ഫോളോ ചെയ്യുക. ജങ്ക് ഫുഡ്സ് മാക്സിമം ഒഴിവാക്കുക നിങ്ങൾ എക്സാം ടൈംസിൽ പ്രത്യേകിച്ചും. അതുപോലെ തന്നെ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഡു നോട്ട് ടേക്ക് ലോങ് ബ്രേക്സ്. അതായത് അരമണിക്കൂർ പഠിച്ചു, ബാക്കി 2 മണിക്കൂർ അങ്ങ് കളിക്കാൻ പോയി, ആ ഒരു പരിപാടി എക്സാം ടൈമിൽ ചെയ്യാനായിട്ട് പാടില്ല. എക്സാം ടൈംസാണ് പ്രോപ്പറായിട്ട് ടൈം ടേബിൾ ഉണ്ടാക്കി ടൈം ടേബിൾ അനുസരിച്ച് തന്നെ പഠിക്കണം മാക്സിമം. അതല്ലാതെ നമ്മൾ ലോങ് ബ്രേക്ക് ഒന്നും എടുക്കരുത്. ഇപ്പോൾ എക്സാം ടൈം ആണെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, ബ്രേക്സും കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുക. ആ ടൈം ടേബിൾ ഫോളോ ചെയ്ത് പഠിക്കുക. അല്ലാതെ നമ്മൾ കുറച്ച് സമയം പഠിച്ച് ബാക്കി കുറേ സമയം വിശ്രമം, ആ ഒരു പരിപാടി എക്സാം ടൈമിൽ പറ്റില്ല. എന്താണ് കുറച്ച് വിശ്രമം, കുറച്ച് അധിക കാര്യങ്ങൾ നമ്മൾ പഠിച്ച് കുറച്ച് അധികം എഫേർട്ട് നമ്മൾ ഇട്ടാലേ നമുക്ക് എക്സാംസിന് അതിനനുസരിച്ചുള്ള സക്സസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ലോങ് ബ്രേക്ക് എടുത്ത് നല്ല കൂളായിട്ട് റിലാക്സ് ചെയ്തിരിക്കാന്ന് എക്സാം ടൈമിൽ വിചാരിക്കരുത്. അതുപോലെ തന്നെ എന്താണ്, ഡു നോട്ട് ലീവ് എവറിഥിങ് ഫോർ ലാസ്റ്റ് മിനിറ്റ്. എല്ലാം ലാസ്റ്റ് മിനിറ്റിലേക്ക് വെക്കരുത്. നമ്മളിപ്പോൾ ചില കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു എസ്സേ അത് ലാസ്റ്റ് മിനിറ്റിൽ പഠിക്കാം, അടുത്ത ചാപ്റ്റർ എടുത്തു, ഇത് നമുക്ക് ലാസ്റ്റ് മിനിറ്റിൽ പഠിക്കാം, അടുത്ത എടുത്തു, എല്ലാം അങ്ങനെ ലാസ്റ്റ് മിനിറ്റിലേക്ക് ഇങ്ങനെ നീക്കി വെക്കരുത്. നമ്മുടെ ഏറ്റവും നല്ലത് നിങ്ങൾക്ക് ഹാർഡായിട്ട് തോന്നുന്ന സബ്ജക്ട്സ് എപ്പോഴും ആദ്യം പഠിക്കുക. അതിങ്ങനെ ലാസ്റ്റ് മിനിറ്റിലേക്ക് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പഠിക്കാനായിട്ട് സമയം ഉണ്ടാവില്ല, ആ സമയത്ത് ഭയങ്കര ടെൻഷനാവും, അങ്ങനെ ആകെ പിന്നെ നമുക്ക് ആകെ ഒരു ഫ്രസ്ട്രേറ്റഡ് ആവും നമ്മുടെ മൈൻഡ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും എല്ലാം ഇങ്ങനെ ലാസ്റ്റ് മിനിറ്റിലേക്ക് എല്ലാം ഇങ്ങനെ നീക്കി വയ്ക്കുന്ന പരിപാടി നമുക്ക് വേണ്ട. എന്ത് ചെയ്യുക, മാക്സിമം പഠിക്കാൻ പറ്റുന്നൊക്കെ പഠിക്കുക. നമ്മൾ ലാസ്റ്റ് ടൈമിൽ നമ്മൾ എന്തേ ചെയ്യാൻ പാടുള്ളൂ, റിവിഷനാണ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ നമ്മൾ ലാസ്റ്റ് ടൈമിൽ ഇരുന്ന് ഫുൾ ചാപ്റ്റർ ഇരുന്ന് ഒന്നേന്ന് പഠിക്കാനൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സമയം ഉണ്ടാവില്ല. ലാസ്റ്റ് മിനിറ്റിലേക്ക് റിവിഷനായിട്ട് മാറ്റി വയ്ക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്, ലാസ്റ്റ് മിനിറ്റിലേക്ക് എല്ലാം ഇങ്ങനെ നീക്കി വയ്ക്കുന്ന സ്വഭാവം എക്സാം ടൈമിൽ നമ്മൾ കാണിക്കരുത്. അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ എക്സാമിന് അത് നെഗറ്റീവായിട്ട് ബാധിക്കും. അതുപോലെ തന്നെ എന്താണ്, നമ്മുടെ നെഗറ്റീവ് തിങ്കിങ് നമ്മൾ ഒഴിവാക്കുക. എന്താണ്, എനിക്കിത് പഠിച്ചു കഴിഞ്ഞിട്ടില്ല, ഈ സബ്ജക്ട് ഭയങ്കര ഹാർഡാണ്, അതെനിക്ക് പഠിച്ച് എത്ര ഞാൻ പഠിച്ചാലും ക്വസ്റ്റ്യൻ പേപ്പർ ടഫായിരിക്കും, എനിക്ക് അത്ര നന്നായിട്ട് എഴുതാൻ പറ്റില്ല, ഇങ്ങനെയുള്ള നെഗറ്റീവ് തോട്ട്സ് എല്ലാം നമ്മൾ എക്സാം ടൈമിൽ ഒഴിവാക്കി നല്ല കാം ആൻഡ് നല്ല എന്താണ് റിലാക്സിങ് മൈൻഡിൽ വേണം നമ്മൾ എക്സാം ടൈമിൽ എല്ലാ കാര്യങ്ങളും പ്രിപ്പയർ ചെയ്യാനിടയിൽ. നമ്മൾ എക്സാമിന് പഠിക്കാതിരിക്കുന്നതിന് മുന്നേ അയ്യോ എനിക്ക് ഈ സബ്ജക്ട് പഠിക്കാൻ കിട്ടില്ല, ഈ സബ്ജക്ട് എനിക്ക് ടഫാണ്, എക്സാം വരുമ്പോൾ ഞാൻ എന്താണ് ഞാൻ എനിക്ക് അതിലെന്തായാലും എനിക്ക് നന്നായി പഠിക്കാനും പറ്റില്ല, ഇനിയിപ്പോൾ നന്നായി പഠിച്ചാൽ തന്നെ എഴുതാൻ പറ്റില്ല, ഇങ്ങനെയൊക്കെ ഒരുപാട് നെഗറ്റീവ് ഫീലിങ്സ് നമ്മൾ വെച്ചിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മുടെ എക്സാമിനെ ബാധിക്കും. അതുകൊണ്ട് നെഗറ്റീവായിട്ടുള്ള തിങ്കിങ് നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം ഒഴിവാക്കുക. അതുപോലെ തന്നെ ഡു നോട്ട് ഡെനി യുവർ സെൽഫ് എ ഗുഡ് സ്ലീപ്പ്. അല്ലേ, നല്ല ഉറക്കം നമുക്ക് വേണം എക്സാം ടൈമിൽ. പ്രത്യേകിച്ചും എന്ത് ചെയ്യണം,
നല്ല രീതിയിൽ ഉറങ്ങണം. ഫുൾ ടൈം ഉറങ്ങണം എന്നല്ല മിസ് പറയുന്നത്, എന്നാണ് നമ്മൾ പ്രോപ്പറായിട്ട് സാധാരണ ഉറങ്ങുന്ന പോലെ തന്നെ ഉറങ്ങുക. ഉറക്കമുളച്ച് പഠിക്കുന്ന ആ ഒരു സ്വഭാവം ഉണ്ടല്ലോ, അതായത് ഉറക്കമെല്ലാം മാറ്റി വെച്ച് സ്ലീപ്ലെസ് നൈറ്റ്സ് എന്നൊക്കെയാണ് നമ്മൾ സാധാരണ എക്സാം ടൈമിന് പറയാല്ലേ. അപ്പം അതുപോലെ നിങ്ങൾ ചെയ്യരുത് മക്കളെ. നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് പഠിച്ച് കറക്റ്റ് രീതിയിൽ തന്നെ, അതായത് നമ്മൾ എന്താണ് 8 മണിക്കൂർ ഉറക്കമൊക്കെ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം. കൃത്യസമയത്ത് ഉറങ്ങണം. കാരണം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാവിലെ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാലും ആ ഒരു ഉറക്കച്ചടവ് എന്നൊക്കെ പറയില്ലേ, നമുക്ക് ആകെ ഒരു ആ ഒരു ഉറക്കം കംപ്ലീറ്റ് ആവാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് എന്തുണ്ടാവും ആ എക്സാം ഹാളിൽ പോകുമ്പോൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് നല്ല പ്രോപ്പറായിട്ട് ഉറങ്ങുക, നല്ല രീതിയിൽ ഉറങ്ങി ഫ്രഷ് മൈൻഡോട് കൂടി വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് എക്സാം ഹാളിലേക്ക് പോകാനായിട്ട്. എക്സാം ഹാളിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ്, 10 മണിക്കാണ് എക്സാം എന്നുണ്ടെങ്കിൽ 10 മണിയുടെ 5 മിനിറ്റ് മുന്നെയാണോ നമ്മൾ പോകേണ്ടത്? അല്ല. എന്താണ്, ഡോണ്ട് ബി ലേറ്റ് ഫോർ യുവർ എക്സാംസ്. അല്ലേ, ഒരിക്കലും നിങ്ങളുടെ എക്സാംസിന് നിങ്ങൾ ലേറ്റ് ആവരുത്. ഇപ്പോൾ 10 മണിക്കാണ് എക്സാം എന്നുണ്ടെങ്കിൽ ഹാഫ് ആൻ അവർ മുന്നേ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ക്ലാസ്സിലെ ഫ്രണ്ടിൽ, അതായത് നിങ്ങളുടെ എക്സാം ഹാളിൻ്റെ ഫ്രണ്ടിൽ നിങ്ങൾ ഉണ്ടാവണം. കാരണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റിലാക്സ് ചെയ്ത് എക്സാം എഴുതാനായിട്ട് പറ്റുള്ളൂ. ഒരിക്കലും നിങ്ങൾ ആ ഒരു സമയത്ത് ഭയങ്കര ലേറ്റ് ആയിട്ടൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ ടെൻഷനാണ് അല്ലേ, നമ്മൾ കറക്റ്റ് ടൈമിൽ എത്തുമോ, എക്സാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുമോ, അങ്ങനെ ആകെ പിന്നെ എനിക്ക് അവിടെ ചെന്ന് മറിച്ച് നോക്കാൻ പോലും സമയം കിട്ടില്ല, അങ്ങനെ ആകെ ടെൻഷനാവും. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ആ ലേറ്റ് ആയിട്ട് എക്സാംസിന് പോകരുത്. മാക്സിമം കറക്റ്റ് ടൈം ഫോളോ ചെയ്ത് ഒരു ഹാഫ് ആൻ അവർ മുന്നേ തന്നെ നിങ്ങൾ എക്സാം ഹാളിൻ്റെ ഫ്രണ്ടിൽ അവിടെ ഉണ്ടാവണം. ഓക്കെ, എന്നാലേ നമുക്ക് റിലാക്സ് ചെയ്തിട്ട് എക്സാം എഴുതാനായിട്ട് പറ്റുള്ളൂ. പിന്നെ അവിടെ ചെന്ന് മെയിൻ പരിപാടിയാണ്, കൂട്ടുകാരുടെ അടുത്ത് എല്ലാം ഡിസ്കസ് ചെയ്ത് അയ്യോ നീ എന്ത് പഠിച്ചു, ഞാൻ ഇത്രേ പഠിച്ചുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പിന്നെ ടെൻഷൻ അടിക്കുന്ന പരിപാടിയും വേണ്ട. അതുകൊണ്ട് നല്ല നേരത്തെയും പോകണമെന്നല്ല മിസ് പറയുന്നത്, കറക്റ്റായിട്ട് ഒരു ഹാഫ് ആൻ അവർ മുന്നെങ്കിലും നിങ്ങൾ ആ എക്സാം ഹാളിൻ്റെ ഫ്രണ്ടിൽ ഉണ്ടായിരിക്കണം. ലേറ്റായി ഇതുപോലെ എന്താവരുത്, ഓടിപ്പടഞ്ഞ് പോകാനായിട്ട് നിൽക്കരുത്. കറക്റ്റ് ടൈമിനൊക്കെ ഫോളോ ചെയ്ത് പോവാ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മെയിനായിട്ടും എക്സാം ടൈമിൽ ചെയ്യാൻ പാടില്ലാത്തത്. ഓക്കെ, എന്നാണ് ഇതേപോലെ ലേറ്റായി പോലെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്, ചെയ്യരുത്. അപ്പോൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞാലല്ലേ നമുക്കത് പ്രോപ്പറായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയുള്ളൂ. കാരണം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം എക്സാം ടൈമിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. അല്ലേ, കറക്റ്റായിട്ട് ഇന്ന സിലബസ് പഠിക്കണം, ഇന്ന ടൈം ടേബിളാണ്, അങ്ങനെ അതെല്ലാം നമുക്കറിയാം. പക്ഷേ ഈ കാര്യങ്ങളും കൂടി നിങ്ങൾ എക്സാം ടൈമിൽ ശ്രദ്ധിക്കണം. കാരണം ഈ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ എക്സാമിനെ നല്ല രീതിയിൽ ബാധിക്കും. അതുകൊണ്ട് മാക്സിമം ഈ കാര്യങ്ങളെല്ലാം അവോയ്ഡ് ചെയ്യുക, ഇതെല്ലാം ഓർത്ത് വയ്ക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ നെക്സ്റ്റ് മന്തും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എന്നാണ് നിങ്ങൾക്ക് ഓണപ്പരീക്ഷയും കാര്യങ്ങളൊക്കെ വരാൻ പോവാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് വയ്ക്കണം. അതുകൊണ്ടാണ് മിസ് ഇപ്പോൾ ഇതായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഈ ടിപ്സ് എല്ലാം ഫോളോ ചെയ്ത് എക്സാംസൊക്കെ നല്ല രീതിയിൽ പഠിച്ചെഴുതുക. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇപ്പോഴേ ഫോളോ ചെയ്ത് തുടങ്ങുക കേട്ടോ. ഇപ്പോഴേ നിങ്ങൾ ഫോളോ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് യൂസ് ആവും. അപ്പോൾ ഇപ്പോഴേ തന്നെ പഠിച്ചു തുടങ്ങുക. എക്സാംസിനൊക്കെ വേണ്ടി ലാസ്റ്റ് മിനിറ്റിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ.